എത്ര മണിക്കാണ് സംഭവം നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞപ്പോ 3 മണിയായി ആ സമയക്കായി. അപ്പോ ഈ വ്യക്തി ഷാനു വന്നിട്ട് എത്ര നാളായി? 10 ദിവസം മുകളിലായി. കഴിഞ്ഞ മാസം അല്ല, ഈ മാസം 11-ാം തീയതിയാ വന്ന്. ഈ ഷാനുവിനെ കാണാൻ ഏതെങ്കിലും ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കൾ ആരെങ്കിലും വരാറുണ്ടോ ഇവിടെ? സുഹൃത്തുക്കൾ വരാറുണ്ട്, ഇന്നലെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷാനു അസ്വസ്ഥനായി എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല. അത് എപ്പോഴും വെള്ളമാണ്, നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. റൂമൊക്കെ തുറന്നിട്ടുണ്ടല്ലോ, ഫുൾ ടൈം ഇരിക്കുന്ന കാണാറുണ്ട്. പിന്നെ രണ്ടു ദിവസം മുന്നേ ഇതിലെ പോയി സ്റ്റെപ്പ് ചെയ്യുന്ന നല്ലൊരു വീഴ്ച വേണാള്. തലയൊക്കെ പൊട്ടി കൈയൊക്കെ പൊട്ടിട്ടുണ്ടായ സമയത്ത്. നിങ്ങളായിട്ട് എങ്ങനെയാണ് ഷാനു സംസാരിക്കാറുണ്ടോ? ചിലപ്പോൾ വേണ്ടൊരു സ്പെഷ്യൽ ആയാലും സിഗരറ്റ് മേടിച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ ഫുഡ് വന്ന വരും, ഒരു വണ്ടി വന്നാളെ മിക്കപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഇവിടുന്ന് വരുമ്പോൾ വണ്ടി ഓരോ ഓട്ടോറിക്ഷ വരും, ഓട്ടോറിക്ഷ കയറി പോകുമ്പോൾ വരും. ചിലപ്പോൾ എങ്ങനെ ആൾ തന്നെ പാസ് മേടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ പണിക്കാരുടെയൊക്കെ പറയാറുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥത ഉണ്ട് എന്ന്, അതായത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്ന് ഷാനു പറഞ്ഞതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയൊന്നും അത് പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഇവിടെ ഒരുപാട് സിനിമാറ്റിസ്റ്റ് ചിലപ്പോൾ സീരീസ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വന്ന് താമസിക്കുന്നതാണ്, വലിയ ഇതാണ്. അപ്പം നമ്മളതൊന്നും അവരോട് ചോദിക്കാറില്ല. അപ്പം അവർ ഭംഗിയായിട്ട് നമ്മളോട് പെരുമാറാറ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അവർ, നമ്മളൊന്ന് പോകാറുണ്ട്. പക്ഷേ ഇച്ചിരി വെള്ളടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് കാണാറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനമൊക്കെ മേടിച്ച് പോകുന്നത് കാണാറുണ്ട്. റൂം എപ്പോഴും തുറന്നിടാറ് കൂടുതലും തുറന്നിടാറുള്ളൂ. അവൾ അവിടെ നിന്ന് അടിക്കുന്നത് കാണാറുണ്ട്. പിന്നെ ആളുടെ സുഹൃത്തുക്കൾ വന്നാലും ആളെ വെള്ളടിക്കുന്നത് കാണാറുണ്ട്. അല്ല, ഞങ്ങൾ പോകൊക്കെ നാളെ ഇന്നലെ രാത്രി അവരുടെ കൂട്ടുകാരന്മാരൊക്കെ കൂടി വന്നിട്ട് മദ്യപിക്കുന്നുണ്ടായി ഇവിടെ. അങ്ങനെ മദ്യപിച്ച് അവർ രാവിലെയാണ് അവർ പിന്നെ അവർ രണ്ടുപേരും പോയത്. പിന്നെ ഈ പുള്ളിക്കാരി ഇന്നത്തെ ദിവസം പുറത്തേക്ക് വന്നിട്ടില്ല. സാധാരണ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ പോലും അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും മേടിപ്പിക്കും, ഇന്നത്തെ ദിവസം ആൾ വന്നിട്ടില്ല. പിന്നെ സാധാരണ വാതിൽ തുറന്നിടാനുള്ള സാധനം, അപ്പോൾ വാതിൽ അവരെ നമ്മളത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ 3 മണിയായപ്പോൾ കാണാതെ അപ്പോൾ പയ്യൻ തുറന്നിടക്കുമ്പോൾ വെറുതെ ഒന്ന് തട്ടി വിളിച്ചു പോയതാണ്. അല്ല, അപ്പോൾ നോക്കിയപ്പോൾ ബാത്റൂമിൽ കിടക്കണ്. അപ്പോൾ ആ പയ്യൻ ബാത്റൂമിൽ കിടക്കണപ്പോൾ ആളുടെ സുഹൃത്തിനോട് ചോദിച്ചു പറഞ്ഞു, ആൾ അടിച്ച് പിറ്റായിട്ട് അവിടെ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമുണ്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ട് കട്ടുമ്പോൾ എടുത്തേക്കുന്ന അവരെ കൂട്ടാനാണ് വിളിച്ചത്. അപ്പോൾ അവരിപ്പോൾ വരെ ഇപ്പോൾ വരാൻ വേണ്ടി വന്നില്ല. പിന്നെ നമുക്കൊരു സംശയം തോന്നി, ഇങ്ങനെ കിടക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഒന്നും കൂടി പോയി നോക്കിയപ്പോഴാണ് ആൾ മരിച്ചു എന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ നമ്മളിവിടെ സെൻറ്ററിലെ പോലീസിനെ അറിയിച്ച് അവരപ്പോൾ തന്നെ വന്നു. അതിൻ്റെതായ നടപടി കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നിരന്തരമായി മദ്യപാനം ഉണ്ട് എന്ന് ഇപ്പൊ താങ്കൾ പറഞ്ഞു, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, വെള്ളടിക്കുന്ന മാത്രം, സിഗരറ്റ് അടിക്കും, വെള്ളടിക്കും, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അസ്വസ്ഥത എപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ഒരു നീറ്റ് ആയിട്ട് തന്നെ പോകണമെന്നും വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. കണ്ടാലും പറഞ്ഞു ചിരിച്ചു. നമ്മൾ അധികം ഇവരുടെ ആരോടും അങ്ങനെ സംസാരിക്കില്ലല്ലോ. ഒരു ഈ ഇദ്ദേഹത്തിനെതിരെ, ഈ മരിച്ച ഷാനുവിനെതിരെ ഒരു കേസ് ഉണ്ടായി മുതലായ കാര്യങ്ങൾ താങ്കളുടെ അറിയിൽപ്പെട്ടിട്ടുണ്ടോ, അതോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, അത് ഇവിടെ വാർത്തയിൽ ഇങ്ങനെ ന്യൂസ് ഇതുപോലെ വന്ന് പറയുമ്പോഴാണ് എനിക്ക് അത് അറിയണം. അതിന് മുന്നേ എനിക്ക് അറിയില്ല. അല്ല, ഇവിടെ അങ്ങനെ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു സംഭവം ആൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഇതുവരെയായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ആളെ കാണാൻ വരുന്നുള്ള കൂട്ടുകാരന്മാർ മാത്രമാണ് കാണാൻ വരാറുള്ളൂ. ലേഡീസ് ഇതുവരെയായിട്ട് ആരും കാണാൻ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആളുടെ കൂട്ടുകാരന്മാർ വരാറുണ്ട്, അത് ചിലപ്പോൾ മദ്യം കൊണ്ട് വരാറുണ്ട്, കഴിക്കാറുണ്ട്. മദ്യപാനി എന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ കണ്ടിട്ടുണ്ടോ കഴിക്കുന്നത്. കുടുംബക്കാരെങ്കിലും ഇദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു? അത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അവരെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അത്രയും ശ്രദ്ധിക്കില്ല. അത് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. കുടുംബക്കാരായിട്ട് കണ്ടില്ല. ഫ്രണ്ട്സ് സിനിമയിൽ അഭിനയിക്കുന്ന 3-4 പേരൊക്കെ ആളെ കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങ് പടത്തിൽ അഭിനയിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനും കണ്ടിട്ടുള്ള പടം, ആ പടത്തിലൊക്കെ അഭിനയിച്ച 2-3 പേരോട് വരാറുണ്ട്. അവർ ഇന്നലെ കൂടി ഇവിടെ വന്നിട്ട് ആളെ കൂടെ മദ്യപിച്ചിട്ട് പോകുന്നത് കണ്ടതാണ്. ആരോട് ആരെങ്കിലും കുറിച്ച് സംശയമുണ്ടോ താങ്കൾക്ക് ഇന്ന് ഈ സമയത്ത്? എനിക്കങ്ങനെ സംശയമൊന്നുമില്ല. ഇന്നലെ അവിടെ 2 പേര് കൂടുതൽ വന്ന് കുടിക്കേണ്ട ആളായിട്ട് കുടിച്ചിരി കൂടുതലായൊന്നും സംശയമുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ സമയത്ത് ആരോപിക്കുന്നുണ്ടോ? വേനായിട്ട് നമുക്ക് തോന്നാനുള്ളതൊന്നും എന്നു വെച്ചാൽ ആളങ്ങനെ ഒരു ഇതില്ല. കണ്ടിട്ട് മദ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കുപ്പിയും സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ അതിനകത്തുണ്ട്. പോലീസുകാർ നിലവിൽ എന്താ പറയുന്നത്? പോലീസുകാരൊന്നും പറഞ്ഞില്ല. നമ്മളോട് ചോദിച്ചു അവരെപ്പോഴും വന്ന് റൂമെടുത്ത്, ആരൊക്കെയായിട്ട് റൂമെടുത്ത്, പിന്നെ മറ്റവരെപ്പോഴും പോയത്, ഒരു ആരൊക്കെ കാണാൻ വരാറുണ്ട്, ആളെങ്ങനെയുണ്ടെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. ബന്ധുക്കൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിന് ശേഷം? അത് ഇപ്പൊ നമ്മൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞു ഏകദേശം ഞാൻ പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞു കൊട്ടാരക്കര എത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായിട്ട് ചിലപ്പോൾ 1.5 മണിക്കൂറുകൊണ്ട് ഇവിടെ എത്താൻ വഴിയുണ്ട്. പുള്ളിക്കാരൻ അവിടെ നമ്മുടെ ജോലിക്കാരനുണ്ട്. ആള് ഇപ്പം നോക്കിയാൽ അവൻ്റെ ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുത്തിട്ട് അവൻ സിഗരറ്റൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവനായിട്ട് ഇച്ചിരി കൂടി കമ്പനി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലെ മുമ്പ് ഇച്ചിരി നേരം അവനോട് കൂടുതൽ വർത്തമാനം പറയും. അപ്പോൾ അവനാണ് വർത്തമാനമൊക്കെ പറയണത്, അതിനെ വാതിൽ തുറന്നത്. ഇന്ന് രാവിലെയായിട്ട് ഇയാൾ കണ്ടില്ല, ഉച്ചയ്ക്കും കണ്ടില്ല, വൈകുന്നേരം അല്ലെങ്കിൽ പോകുന്നത് കണ്ടില്ല. അപ്പോൾ അവനൊരു ഡൗട്ട് വന്നിട്ട് വാതിൽ തുറന്ന് കിടക്കായിരുന്നു. അത് അടുത്ത് നോക്കിയപ്പോൾ അവൻ തട്ടി നോക്കിയിട്ട് തുറക്കണില്ല. അപ്പോൾ നോക്കിയപ്പോൾ ബാത്റൂമിൽ കിടക്കുന്നത്. അപ്പോൾ അവൻ്റെ ഞാൻ അടിച്ച് ഫിറ്റായിട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ അവൻ എന്തെയ്തു എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഫിറ്റണി ആളുടെ കൂട്ടുകാരന്മാർ ഇന്നലെ വന്നവരെ അറിയിക്കുന്നു. അവരറിയിച്ചിട്ട് അവർ ഇപ്പോൾ വരാ എന്നിട്ട് പിന്നെ വന്നില്ല.
പിന്നെ ഒരു ഡൗട്ട് ഇപ്പൊ നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ആൾക്കാർ അനക്കയിലാണ്ട് കിടക്കണത്, ചോരൊക്കെ ആയിട്ട് കിടക്കണത്. അപ്പൊ മനസ്സിലായി ഇതായിരുന്നു. അങ്ങനെ അപ്പൊ തന്നെ സെന്ററിന്റെ പോലീസിനെ അറിയിച്ചു, പോലീസ് അപ്പൊ തന്നെ വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആത്മഹത്യ ചെയ്താന്ന് തോന്നണില്ല, അടിച്ച് ഫിറ്റായിട്ട് ചെന്ന് വീണതാന്ന് തോന്നാ ബാത്റൂമിൽ എവിടെ. അതായത് ആത്മഹത്യ ചെയ്തെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല, എനിക്ക് ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. അല്ല, ആളവിടെ വീണ് കിടക്കണം, അങ്ങനത്തെ ഒരു ഗ്യാപ്പിലാണ് വീണ് കിടക്കണം, മനസ്സിലായോ? നമുക്ക് അടിച്ച് ഫിറ്റായിട്ട് പോയിട്ട് ബോധമില്ലാണ്ട് വീണ പോലെ രീതിയിലാണ് കിടക്കണം, കമന്ന് കിടക്കണം, കൈ ക്ലോസറ്റിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കണം. അത് ചിലപ്പോലെ മരണമെപ്പോഴാണ്ട് പിടിച്ച് എഴുന്നേൽക്കാൻ നോക്കിയതായിരിക്കും തോന്നുന്നത്. അതിനെ പറ്റി കണ്ടില്ലല്ലോ.